ഹലോ ഗേയ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സായി ബ്രോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ യാത്രകളും അധികം ആരംഭിക്കുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് സോളോ ട്രിപ്പ് നടത്തുന്ന ഒരാളാണ്. പക്ഷേ ഈ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ളൊരു യാത്രയാണ്. കാരണം എൻ്റെ ഫുൾ ഫാമിലി ഈ ഒരു യാത്രയ്ക്കകത്തുണ്ട്. ഗൾഫിലുള്ള രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങളോടൊപ്പം പങ്കുചേർന്നിട്ടുള്ളൊരു യാത്രയാണ്. ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിനെസ് ചെയ്യുന്ന മൂഡ്, അങ്ങനത്തെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നൊരു ഹാപ്പി യാത്രയാണ്. തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രകളെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് ഞാൻ ഈ ഒരു യാത്രയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്രയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. മറ്റേ യാത്ര ഹാപ്പി എന്നല്ല, പക്ഷേ ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫീലുണ്ടെന്ന് എനിക്കിപ്പോൾ ശരിക്കും ഈ ഒരു യാത്രയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ടോൾ പിരിവ് കേന്ദ്രത്തിന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും കുറച്ച് വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. എനിക്ക് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇവരുടെയൊക്കെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇടയ്ക്ക് ഞാനൊന്ന് ഞെട്ടി ഉണരും. ഞങ്ങൾ രാവിലെ 5 മണിക്കാണ് പട്ടാമ്പിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. ഇപ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 7-8 മണിയൊക്കെ ആയി കാണും. എനിക്ക് അത്രയ്ക്ക് സമയമൊന്നും അറിയില്ല. 7 മണി 7:30 ആയി കാണും. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി ഉണർന്നപ്പോൾ ഞാൻ കണ്ടത് എല്ലാവരും എന്നെ വിളിച്ചുണർത്തിയിട്ട് ഈ ഒരു ഹോട്ടലിന് മുന്നിൽ നമ്മൾ നിൽക്കുന്നതാണ്. ശരവണഭവൻ ഹോട്ടലിലാണ്. ഇതെവിടെയാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല, കാരണം ഞാൻ നന്നായിട്ടൊന്ന് മയങ്ങിപ്പോയിരുന്നു. അപ്പോൾ ശരവണഭവനിൽ കയറി നമ്മൾ നന്നായിട്ട് പോളിംഗ് നടത്തുകയാണ്. ചിലരൊക്കെ ഗംഭീര ഒരു മത്സരം തന്നെ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ഞാനൊരു ദോശയും 2 ചപ്പാത്തിയും ആണ് കഴിച്ചത്, ഒരു ചായയും കുടിച്ചു, അത്ര തന്നെ. പക്ഷേ പല ആൾക്കാരും ഇതൊരു തീറ്റ മത്സരമായി കണക്കെടുത്ത് അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എവിടെയാണ് എന്ന് എനിക്കറിയില്ല. എവിടെയാണെന്ന് അറിയാവുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും ഞങ്ങൾ ആലപ്പുഴയെ ലക്ഷ്യമാക്കിയിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചില ആളുകളുടെ ഡാൻസും പാട്ടും അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് ഈ ഒരു വാഹനത്തിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നിരുന്നത്. തീർച്ചയായിട്ടും ഞാനും ഇടയ്ക്കൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി പലരും ചെവിയിൽ പങ്ങിവെച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടിരുന്നു. എന്നിരുന്നാലും ഞാൻ 4 പാട്ടും ഗംഭീര കയ്യടിയാണ് അവർ നൽകിയത് എനിക്ക്. കാരണം വേറൊന്നുമല്ല, അവർ ആ ചെവിയിൽ നിന്ന് ആ പങ്ങിയെടുത്തുകൊണ്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് കയ്യടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഗൈസ് ഇവിടെ ആലപ്പുഴയുടെ അവൻ ഒരു മനോഹാരിത മുറ്റി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ടില്ല എന്ത് ഭംഗിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആലപ്പുഴ എങ്ങനെ എത്തിയില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആലപ്പുഴ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഈ കാണുന്നത് ആലപ്പുഴയുടെ ടൗൺ ഏരിയയിലൂടെ നമ്മൾ ആ ഒരു ബോട്ട് സർവീസ് സെൻറ്ററിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറേ പേര് ഇതെല്ലാം ആലപ്പുഴ ബോട്ട് സർവീസിലെല്ലാം പോയി കണ്ട ആളുകളായിരിക്കാം. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാഴ്ചയാണ്. ആലപ്പുഴ എന്ന് പറയുന്നത് 1-2 പ്രാവശ്യം പോയി, എന്നിരുന്നാലും ബോട്ട് സർവീസിന് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നൊരു യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗൈസ് ഇവിടെ ആലപ്പുഴ എത്തിയിരിക്കുന്നു. ആലപ്പുഴ എത്തിയിട്ട് ഞങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബോട്ട് സർവീസിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെ ആയിരുന്നു. പിന്നീട് നമുക്ക് എൻ്റെ സിസ്റ്ററുടെ മോൻ, അവൻ്റെ ഫ്രണ്ട് 2 പേര് നമ്മളെ കാത്ത് ആലപ്പുഴയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ബോട്ട് സർവീസിൻ്റെ ആ ഒരു അവർ നമ്മളെയും കാത്ത് ആ ബോട്ട് സർവീസിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളോടൊപ്പം കൂടിച്ചേരാനും ഉണ്ണിയും ഫ്രണ്ടും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സഹായകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പ്രസൻസ് നമുക്ക് അവിടുത്തെ കുറേ കാര്യങ്ങൾ കാണാനും പങ്കുവയ്ക്കാനും ഒക്കെ അവരുടെ പ്രസൻസ് ഞങ്ങളെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ആലപ്പുഴക്കാരാണെന്ന് പറയുമ്പോൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനും അവർക്ക് നമ്മളോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുവാനും തിരിച്ചങ്ങോട്ടുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് ഉണ്ണിയും ഫ്രണ്ടും ഞങ്ങൾക്ക് തന്നത്.
ശരിക്കും ആലപ്പുഴയൊക്കെ കാണുമ്പോൾ ശരിക്കും ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളമെന്ന് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെ. കാരണം ഞാൻ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ. വളരെ അധികം സ്ഥലങ്ങളിലൊക്കെ പോയ ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഒരു ഫീല്, ഒരു വൈബും വളരെ വ്യത്യസ്തമായിട്ട് അനുഭവപ്പെട്ടു. അപ്പം നമ്മൾ എന്തായാലും നമ്മളവിടെ ഇറങ്ങിയിരിക്കുകയാണ്, ആലപ്പുഴയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ബോട്ടിലേക്ക്, ബോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ട്രാവലർ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ബോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ബോട്ട് ജെട്ടിയുടെ തൊട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് നമ്മളെ കാണാനായിട്ട് നമ്മുടെ വിനീജ് എന്ന് പറയുന്നതിൻ്റെ സിസ്റ്ററുടെ മോനാണ്. അവൻ്റെ ഫ്രണ്ട്സ് അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ കുടുംബത്തോടൊപ്പം പങ്കുചേരാനും വേണ്ടിയിട്ട് അവർ ശരിക്കും നമ്മളെ ഒരു കുടുംബക്കാർ ആയി തന്നെ അവരെ നമ്മളോട് പെരുമാറുകയല്ല, അവർ അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും ഞാൻ ഈ ഒരു ഫസ്റ്റ് ടൈമാണ് അവരെ കാണുന്നതെങ്കിൽ കൂടി അവരോട് ഭയങ്കരമായിട്ടൊരു സ്നേഹവും നമ്മളോടൊരു തിരിച്ചിങ്ങോട്ടുമുള്ള ആ ഒരു സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റിയെന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമുക്കൊരു അറിയാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലം അറിയുന്ന ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ വളരെ എന്താ പറയുക സഹായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ആ ഒരു ബോട്ട് ജെട്ടിയിലെത്തി ബോട്ടിലേക്ക് നടക്കുകയാണ്. ബോട്ടിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ബോട്ടുകൾ ഇങ്ങനെ ആ വഴിക്ക് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേറെ ഏതോ ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്തൊക്കെ ചെന്നുവിട്ട ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറെ ഏതോ ഒരു കൺട്രിയിലെത്തി അവിടുത്തെ ഒരു ആളായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് നമ്മുടെ കേരളം തന്നെയാണ്. ആലപ്പുഴയിലെ ബോട്ട് ചിട്ടിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു ബോട്ടിലേക്കുള്ള നമ്മൾ എല്ലാവരും ഹോൾ ഫാമിലി ഇങ്ങനെ ബോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇങ്ങനെ അത് അവിടെ കാണാം, നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട്. അത് അവിടെ എല്ലാവരും അപ്പം ഇങ്ങനെ അവരെല്ലാം അതിലേക്ക് ഇങ്ങനെ കയറാനായിട്ട് പോവുകയാണ്. ഞാനും അവരുടെ ഒപ്പം തന്നെ ഇങ്ങനെ വരി നിരനിരയായിട്ട് നമ്മളെല്ലാവരും ആ ഒരു ബോട്ടുകളുടെ ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ആലപ്പുഴയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ആലപ്പുഴ എനിക്ക് സമ്മാനമായി നൽകിയത്. തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് വരാൻ ശ്രമിക്കുക. കാരണം വളരെ വ്യത്യസ്തമായി മായ അനുഭവങ്ങൾ തന്നെയായിരിക്കും ആലപ്പുഴ ബോട്ട് സർവീസ്, ബോട്ടിൻ്റെ ഫാമിലി ബോട്ടുകളൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക. കാരണം ഫുഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയി വളരെ വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഉറപ്പായിട്ടും ആലപ്പുഴ നിങ്ങളെ സഹായിക്കുമെന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്ററുടെ മോനാണ് മിനീജ്, അവൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഉണ്ണിയും ഫ്രണ്ടും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ കണ്ടു, അവർ നമ്മളായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ആ ഒരു ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വലത് കാൽ വെച്ച് കയറുകയാണ്. ഇത് നമ്മുടെ ചേച്ചിയുടെ മോളുടെ ഭർത്താവാണ്, അവനവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അവൻ കപ്പിത്താനാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. വേറൊന്നുമല്ല, അവൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടെ മഹാദേവ് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ മഹാദേവിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രത്യേക വൈബ് നൽകുന്ന അനുഭവമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീൽഡാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ ബോട്ടിനകത്തേക്കൊക്കെ ഇങ്ങനെ കയറി, അപ്പോൾ ബോട്ട് സർവീസിന് അകത്ത് നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെരുപ്പോടെ ആ ഒരു സൈഡിലായിട്ട് എല്ലാവരും ചെരുപ്പോടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഗണപതിയുടെ ഫോട്ടോയും ഒക്കെ അവരുടെ ആ ബോട്ടിൻ്റെ ആളുകളുടെ അവരുടെ എന്താ അറിയില്ല ആ ഫ്രണ്ടിൽ തന്നെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടേക്ക് ഇങ്ങനെ കണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ആ ബോട്ട് പ്രവർത്തിപ്പിക്കുന്ന സംഗതികളൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്ന് വളരെ 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 ഒരു നിശ്വാസത്തോടെ ആശ്വാസത്തോടെ നമ്മൾ അതിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ആ ബോട്ടിനുള്ളിലെ അവസ്ഥ എന്ന് പറയുന്നത്. വളരെ വളരെ എന്താ പറയുക, പ്രത്യേക വൈബ് നൽകുന്നതാണ്. നിങ്ങൾ ആലപ്പുഴ ബോട്ട് സർവീസ് നടത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വന്ന് ബോട്ട് സർവീസ് നടത്തണമെന്ന് എൻ്റെ ചെറിയൊരു ഒരു ഒപ്പീനിയനാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളെ വളരെ വളരെ ഒരു എന്തോ പ്രത്യേക തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്നൊക്കെ എനിക്ക് തോന്നുന്നു.
തീർച്ചയായിട്ടും ഈ ഒരു സംഗതി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ്. അത് നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആലപ്പുഴ ബോട്ട് സർവീസ് ഫാമിലിയുമായിട്ട് വരുമ്പോൾ വളരെ വളരെ വ്യത്യസ്തമായ കുറേ കുറേ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്നത് ഒരു ഒരു ഉറപ്പും വേണ്ട, സോറി, ഒരു ഒരു എന്താ പറയുക, പ്രശ്നവും വേണ്ട, അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ ഞാനിങ്ങനെ ഒന്ന് നോക്കുകയാണ്. ഇവിടെ ചില കുസൃതികൾ ഇങ്ങനെ കിടന്ന് മറിയുന്നുണ്ട്, തിരിയുന്നുണ്ട്, അവരവരുടെ സ്ഥലങ്ങളൊക്കെ അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൻ്റെ ഉള്ളിലെ നമ്മുടെ ബാത്റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരികയാണ്. നല്ല ക്ലീനായിട്ടുണ്ട്, ഗംഭീരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ബാത്റൂമാണ്. അപ്പോൾ നല്ല നല്ല സർവീസ് തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക്. തീർച്ചയായിട്ടും ഒന്നും ഒരു ബാഡായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണുകയോ ഇവിടെ ചെയ്തിട്ടില്ല. നല്ല നമുക്ക് നമ്മളോട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നടന്ന് നടന്ന് ഓരോ റൂമുകളും, നമുക്ക് 3 ബെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, 2 ബെഡ് താഴെയുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇവിടെ കിടന്ന് ഇങ്ങനെ പുള്ളി ഇങ്ങനെ ആലോചിക്കുകയാണ്, പഴയ കാര്യങ്ങളൊക്കെ കോളേജിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരു പാട്ട് പാടാനുള്ള ഒരു മൂഡിലാണ് പുള്ളി. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടൊക്കെ പിന്നീട് കേൾക്കാം. അപ്പം ഞാനിങ്ങനെ വീണ്ടും നടന്ന് 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 ഞാനിങ്ങനെ ആ ഒരു കിച്ചൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ കിച്ചൻ എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ റൂമിലൊക്കെ ഇങ്ങനെ അവരെല്ലാം അവിടെ ക്ഷീണം മാറ്റുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നേരെ നമ്മൾ കിച്ചനിലകത്തൊക്കെയാണ്. അപ്പോൾ ഈ കിച്ചനിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമായിട്ടുള്ള, മനോഹരമെന്ന് മാത്രം പറയാൻ പറ്റില്ല, എൻജോയബിൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കിച്ചനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ വിപിൻ എന്തൊക്കെയോ ചില സംഗതികൾ, അതെന്തോ എനിക്ക് തോന്നുന്നു അതൊരു സ്പെഷ്യൽ ഡ്രിങ്കാണെന്ന് തോന്നുന്നു. ഈ കൊക്കക്കോള പോലെ എന്തോ ഒരു ഡ്രിങ്കാണ് വിപിൻ അവിടെ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ പച്ചക്കറി എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് അത് കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോറെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണാവുന്നത് വളരെ നീറ്റും ഗംഭീരവും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്, നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. അത് അപ്പുറത്ത് ആരൊക്കെയോ ഏതൊക്കെയോ ലേഡീസ് അവർ ആ അപ്പുറത്തെ ബോട്ടിലെ ആളുകളാണ്, അവർ ജസ്റ്റ് ഇതിലൂടെ വന്ന് അവരുടെ ബോട്ടിലേക്ക് കയറാനായിട്ട് പോകുന്ന കാഴ്ചയും ഞാൻ ഇതിനകത്ത് വന്നപ്പോൾ കണ്ടു. അവർ നോർത്ത് ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും നമുക്ക് ഒരു ബോട്ടിൽ നിന്ന് അപ്പുറത്തെ ബോട്ടിലേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിലൂടെ കടന്ന് അപ്പുറത്തെ ബോട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള കരിമീൻ ഇങ്ങനെ വെട്ടി വെട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളി അത് അതിങ്ങനെ എന്താ പറയുക, ആ ഒരു കർമ്മം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല നല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കിച്ചനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തേക്ക് നോക്കിയാൽ ആ ബോട്ട് ഇങ്ങനെ കുറേ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു. അതിലും കുറേ ആളുകൾ എല്ലാവരും സന്തോഷത്തോടുകൂടി അവരിങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ നിൽക്കുന്നൊരു കാഴ്ചയും എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ആലപ്പുഴ ബോട്ടിലെ യാത്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കിച്ചണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 റൂം ഇതിന് താഴെയുണ്ട്. മുകളിൽ ഒരു റൂമും അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഫുഡെല്ലാം കഴിക്കാവുന്ന ഒരു ടേബിളും കാര്യങ്ങളൊക്കെ മുകളിലിട്ടിട്ടുണ്ട്. അതും ആ കാഴ്ചയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ കിച്ചണിൽ പുള്ളി മീനിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുട്ടനാട്ടിലെ എന്താ പറയുക, കുട്ടനാട്ടിൻ്റെ രുചിയും അതുപോലെ തന്നെ പാചകവും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് തരത്തിലുള്ള ഫുഡാണ് നമുക്ക് ആവശ്യം, അത് ആ ഒരു രീതിയിൽ നമുക്ക് അവർ ഒരുക്കിത്തരാമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഉള്ള വെൽക്കം ഡ്രിങ്കാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഉണ്ണിയുടെ നമ്മളെ എവിടേക്ക് പരിചയപ്പെടുത്തിയ ഉണ്ണിയുടെ ഫ്രണ്ട് മഹേഷാണ് ഈ ഒരു ബോട്ടിൻ്റെ വേറൊരാൾ. ഈ ബോട്ടിലുള്ള ആൾ തന്നെയാണ് മഹേഷ്. മഹേഷ് ആ ഒരു വെൽക്കം ഡ്രിങ്ക് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും തിമിർക്കുകയാണ്, മക്കളെ തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ഇന്നത്തെ, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ അവർ തരുമ്പോൾ അത് വളരെ ആസ്വാദ്യമായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഓരോ ആളുകളും വന്ന് അവരുടേതായ സീറ്റുകളിലെല്ലാം ഇരുന്ന് ഗംഭീരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ പഴയ പഴയ കാര്യങ്ങളും ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തിയ ഒരവസ്ഥ, വീട്ടിൽ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ ബോട്ടിനകത്ത് ഫീൽ ചെയ്യുന്നത്. ശരിക്കും
വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വൈബാണ് നമുക്ക് ഈ ബോട്ടിനകത്ത് ഫീൽ ചെയ്യുന്നത്. അഫ്ഗേസ് ഈ ഇപ്പോൾ ഏകദേശ സമയം ഒരു 10:30 കഴിഞ്ഞിരിക്കുകയാണ്. 11 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുന്നേ തന്നെ അവർ ബോട്ട് എടുക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബോട്ടിനകത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണിച്ചു തന്നു. ഇനിയും വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. നമ്മൾ ഇവിടുന്നും ഇപ്പോൾ ഒരു 11 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മണി വരേക്കുമുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അതിനിടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം, വേറെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി അവിടെയൊക്കെ നമുക്ക് കാണാം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചകളെല്ലാം കാണുക, ഉറപ്പായിട്ടും നമ്മളോടൊപ്പം നിൽക്കുക. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഗൈസ്, കാരണം വേറെ ഒന്നുമല്ല, ഇത് കുറച്ച് ലോങ് ആയി പോയോ എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ബോട്ടിലെ കൂടുതൽ കാഴ്ചകളുമായി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും